ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ഗണിതശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റഗ്രൽസ് എന്നുള്ള ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങി ഇൻ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റഗ്രേഷനെ നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന മട്ടിൽ നോക്കിക്കണ്ടു. ഡിഫറൻസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ പഠിച്ചിരുന്ന ബേസിക് റിസൾട്ടുകളെയെല്ലാം ഇൻ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് റിസൾട്ട്സ് ആക്കി നമ്മൾ മാറ്റി എഴുതി. അത് ഒരു ചാർട്ട് പോലെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ റിസൾട്ട്സ് എല്ലാം നമ്മൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇൻ്റഗ്രൻ്റ് എന്താണ്, ഇൻ്റഗ്രൽ എന്താണ്, അതുപോലെ അവിടെ ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് വരുന്നുണ്ട്, അതിൻ്റെ റെലവൻസ് എന്താണ്, അതിൻ്റെ ഒരു ജോമെട്രി എന്താണ്, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. നമുക്ക് ആ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ചാർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അവിടെ കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോന്നും ഡെറിവേറ്റീവ് എന്നുള്ളതിനെ ഇൻ്റഗ്രലാക്കി മാറ്റി നമുക്ക് പഠിക്കാൻ വേണ്ടി വയ്ക്കുന്ന, ഞാനതിനെ കംഫർട്ട് സോൺ എന്നാണ് വിളിച്ചത്. നമ്മളൊരു കംഫർട്ട് സോൺ ആണ് ഇപ്പം നമ്മൾ ആ കാണുന്നത്. അപ്പം നമുക്ക് ആ ചാർട്ടൊന്ന് നോക്കി വരുമ്പോൾ അതിൽ പ്രത്യേകം ചിലത് ഒന്ന് പറയേണ്ടതുണ്ട് എന്നുള്ളത് തോന്നുന്നത് മാത്രം ഒന്ന് പറയാം. ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം ഓർക്കുക, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഒക്കെ റിസൾട്ട്സ് നോക്കുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും ഡെറിവേറ്റീവ്സ് നമുക്ക് ആദ്യം തന്നെ പറയാൻ പറ്റുമായിരുന്നു. ഇവിടെ പക്ഷേ പല ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഇൻ്റഗ്രൽസ് നിലവിൽ കാണുന്നില്ല, സൈൻ എക്സും കോസ് എക്സും മാത്രമേ ഉള്ളൂ. പിന്നെ സീക്ക് സീക്ക് സ്ക്വയർ ആയിട്ടുണ്ട്, സീക്ക് എക്സ് ടാൻ എക്സ് ആയിട്ടുണ്ട്, പക്ഷേ സീക്ക് എക്സിൻ്റെ ഒരു ഇൻ്റഗ്രൽ നമ്മളിപ്പോഴും പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കംഫർട്ട് സോണിലേക്ക് വരേണ്ട ആൾക്കാരാണ് ഈ സീക്ക് എക്സും അതുപോലെ കോട്ടെക്സും കൊസീക്ക് എക്സും ഒക്കെ, അവരൊക്കെ ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഒരു ചെറിയ ഒരു ഡിസ്കഷൻ സ്കോപ്പുള്ള കാര്യങ്ങൾ മാത്രം ഈ റിസൾട്ട്സിൽ നമ്മൾ പറയുകയാണ്. ആ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പറയുന്ന ഭാഗം, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറയുന്നത് 1/x ആണ്. അതുകൊണ്ട് 1/x ഇൻ്റഗ്രൽ ലോഗ് എക്സ് ആണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. പക്ഷേ ആ ചാർട്ട് നോക്കിയാൽ അതിൽ ഇൻ്റഗ്രൽ 1/x dx ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് എന്നാണ് എഴുതി കാണുന്നത്, ലോഗ് മോഡ് എക്സ് പ്ലസ് സി എന്നാണ് എഴുതി കാണുന്നത്. അതെന്തായിരിക്കും അങ്ങനെ ആയിട്ടുണ്ടാവുക, അതൊന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഈ ലോഗ് എക്സ് പഠിച്ചപ്പോൾ പഠിച്ച ഒരു കാര്യമുണ്ട്, ലോഗരിതം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൽ നിന്ന് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഫംഗ്ഷനാണ്. അതായത് ലോഗ് എക്സ് എന്ന് പറയണമെങ്കിൽ എക്സ് പോസിറ്റീവ് ആവണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ 1/x എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പരിമിതിയൊന്നുമില്ലല്ലോ. 1/x എന്ന് പറയുമ്പോൾ എക്സ് പോസിറ്റീവ് ആവാം, എക്സ് നെഗറ്റീവ് ആവാം. എക്സ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ 1/x പോസിറ്റീവ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1/x എന്ന് പറയുന്നത് ലോഗ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഇനി എക്സ് നെഗറ്റീവ് ആണെങ്കിലോ, എക്സ് നെഗറ്റീവ് ആണെങ്കിൽ 1/x നെഗറ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് എക്സ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം എക്സ് നെഗറ്റീവ് ആണ്. ലോഗരിതം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിലാണ് എന്ന് നമുക്കറിയാം. ഞാൻ ആലോചിക്കുകയാണ്, എക്സ് നെഗറ്റീവ് ആണല്ലോ, അപ്പം -x എന്താവും, പോസിറ്റീവ് ആവും. അപ്പം ലോഗ് -x ഡിഫൈൻഡ് ആവുമല്ലോ, പ്രശ്നമില്ല. ഈ ലോഗ് -x ഡെറിവേറ്റീവ് എന്താ, അതൊന്ന് ആലോചിച്ച് നോക്കൂ. ലോഗ് -x ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/-x ഇൻറ്റു -x ഡെറിവേറ്റീവ്, -x ഡെറിവേറ്റീവ് -1 ആണ്. അപ്പോൾ അത് 1/-x ഇൻറ്റു -1 എന്ന് വരും, അതായത് 1/x എന്ന് തന്നെ കിട്ടും. അപ്പോൾ ലോഗ് -x ഡെറിവേറ്റീവും 1/x തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ 1/x എന്ന് പറയുന്നത് ലോഗ് -x ആണ് എന്ന ആ കേസിൽ പറയാം. അപ്പോൾ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ 1/x ഇൻ്റഗ്രൽ ലോഗ് -x, എക്സ് പോസിറ്റീവ് ആണെങ്കിൽ 1/x ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് x ആണ്. ഇതുപോലെ പോസിറ്റീവ് ആവുമ്പോൾ എക്സ്, നെഗറ്റീവ് ആവുമ്പോൾ -x എന്നുള്ളൊരു ചർച്ച നമ്മൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് പറയുന്നിടത്തൊക്കെ ഇതേപോലെ ഒരു ചർച്ച വന്നതാണ്. അവിടെ നമ്മൾ ഇതിനെ മറികടന്നത് എങ്ങനെയാണ്, എക്സ് -x എന്ന് രണ്ടായി പറയുന്നതിന് പകരം മോഡെക്സ് എന്ന് ചേർത്ത് ഒറ്റയ്ക്ക് പറയാം. അപ്പോൾ അത് എക്സ് പോസിറ്റീവ് ആവുമ്പോൾ എക്സ് ആയിട്ടും, എക്സ് നെഗറ്റീവ് ആവുമ്പോൾ -x ആയിട്ടും വന്നോളും. അതുകൊണ്ടാണ് ഇൻ്റഗ്രൽ 1/x dx എന്താണ് എന്ന് ചോദിച്ചാൽ ലോഗ് എക്സ് എന്ന് മാത്രം പറയാതെ നമ്മൾ ലോഗ് മോഡ് എക്സ് പ്ലസ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് ഓർത്തിരിക്കുക. ഒരുപാട് വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഇനി ചെയ്തു പോകുമ്പോൾ ഉടനീളം ഈ 1/x dx ഇൻ്റഗ്രൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. നമുക്കതിനെ ഒന്നും കൂടെ ഒതുക്കത്തിൽ വേണമെങ്കിൽ ഇൻ്റഗ്രൽ dx/x എന്ന് കാണാം. ഇപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു വരുമ്പോൾ നിങ്ങൾ dU/U, ഇൻ്റഗ്രൽ dU/U
അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഡി വി ബൈ വി പോലെയുള്ള പ്രോബ്ലംസ് ഒരുപാട് ചെയ്യേണ്ടി വരും. അവിടെയൊക്കെ ഓർത്തിരിക്കുക അത് ലോഗ് മോഡ് യു ആണ് അല്ലെങ്കിൽ ലോഗ് മോഡ് വി ആണ് എന്ന മട്ടിൽ ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്, ഓർക്കുക. ഇനി ഈ ലോഗ് എക്സുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ മറ്റ് ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാം. ഇപ്പം നമ്മൾ ഡിഫറൻസിയേഷൻ പഠിക്കുന്ന സമയത്ത്, ലോഗരിഥമിക് ഫംഗ്ഷൻ പരിചയപ്പെട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് ഒരു കൗതുകമുള്ള കാര്യമുണ്ടെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്, ലോഗ് 2x ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് 1/2x × 2 എന്നൊക്കെ പറഞ്ഞ് അതും 1/x ആണ് എന്ന് പറഞ്ഞിരുന്നു. ആ രൂപത്തിൽ പറയാവുന്ന ലോഗ് nx അല്ലെങ്കിൽ ഒരു ലോഗ് kx ഇതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും, ഇൻ്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എക്സ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ, അത് ലോഗ് മോഡ് 3x എന്നോ അല്ലെങ്കിൽ ലോഗ് മോഡ് 4x എന്നോ ഒക്കെ പറയണ്ടേ? ഇതിലേത് വേണേലും ആയിക്കൂടെ. ഇത് ലോഗരിഥത്തിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ലോഗ് 4x എന്നാണ് ഞാൻ എടുക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ എന്താ എഴുതുക? ഇൻ്റഗ്രൽ 1/x dx ഇസ് ഈക്വൽ ടു ലോഗ് മോഡ് 4x + c എന്നാണ് എഴുതിയെന്ന് വിചാരിക്കുക. ഈ 4x എന്ന് പറയുന്നത് രണ്ട് ടേമിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ്, 4 × x ആണ്, അതായത് ലോഗ് xy പോലെയാണ്. അതിനെ എനിക്ക് ലോഗ് x + log y എന്ന രൂപത്തിൽ മാറ്റി എഴുതാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോഗ് മോഡ് 4x എന്നുള്ളതിനെ ലോഗ് 4 + log mod x എന്ന രൂപത്തിൽ മാറ്റിക്കൂടെ? ഇതിൽ ഈ ലോഗ് 4 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് പ്ലസ് ലോഗ് മോഡ് എക്സ് പ്ലസ് വീണ്ടും ഒരു കോൺസ്റ്റൻ്റ്, ഇങ്ങനെയായിരിക്കും അത് വരിക. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ കോൺസ്റ്റൻറ്റുകൾ വന്നാൽ അവയെ നമുക്കൊന്ന് ക്രമീകരിച്ച് ഒറ്റ കോൺസ്റ്റൻ്റ് എഴുതിയാൽ മതി എന്ന്. അപ്പോൾ ഇത് ലോഗ് മോഡ് എക്സ് പ്ലസ് സി എന്ന രൂപത്തിലേക്ക് തന്നെ മാറും. അപ്പോൾ 1/x dx എന്നുള്ള ഇൻ്റഗ്രൽ കാണുമ്പോൾ പ്രത്യേകം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക, ആ റിസൾട്ട് മറക്കാതെ ഓർത്തിരിക്കുക. ഇനി ഈ 1/x എന്നുള്ള തുടർന്ന് തന്നെ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ പറയാം. 1/x എന്ന് പറഞ്ഞാൽ x^-1 ആണ്. x^n എന്നുള്ള രൂപത്തിലുള്ളതിനെയൊക്കെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x^(n+1)/(n+1) എന്ന രൂപത്തിലേക്ക് മാറുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ 1/x എന്നുള്ളതിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അത് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, അത് x^-1 ആണ്. x^-1+1)-1+1 എന്ന രൂപത്തിലേക്ക് മാറിയാൽ ഡിനോമിനേറ്ററിൽ 0 വരും, അത് നോട്ട് ഡിഫൈൻഡ് ആവും. അപ്പോൾ x^(n)ൻ്റെ ഇൻ്റഗ്രൽ x^(n+1)-n+1 ആണ് എന്ന് പറയുന്നതിൽ n വില -1 ആവരുത് എന്നുകൂടെ ഈ 1/x കോണ്ടെക്സ്റ്റിലൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങാം വീണ്ടും. നമ്മളൊരു ഒരു പ്രോബ്ലം തന്നിട്ടാണ് നിർത്തിയിരുന്നത്. ആ പ്രോബ്ലം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിരുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളൊരു പ്രോബ്ലം. ആ പ്രോബ്ലം എന്തായിരുന്നു? ഫൈൻഡ് ഇൻ്റഗ്രൽ 1 − sin x / cos²x dx. ഇതിനെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു ചോദ്യം. ഈ ഇൻ്റഗ്രേഷനിലുടനീളം നമ്മൾ സ്വീകരിക്കേണ്ട ഒരു രീതിയുണ്ട്. ഏത് പ്രോബ്ലം കണ്ടാലും ഇത് നമ്മുടെ കംഫർട്ട് സോണിലുള്ളൊരു പ്രോബ്ലം ആണോ എന്നൊന്ന് ഒത്തു നോക്കുക. അങ്ങനെ ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ പറയാം. കാരണം കംഫർട്ട് സോണിലുള്ളത് എങ്ങനെയാണ്, കംഫർട്ട് സോണിലാണെന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ ആൻസർ അറിയാവുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇൻ്റഗ്രൽ കോസ് എക്സ് കംഫർട്ട് സോണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം അതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് ആൻസർ അറിയാം. ഇത് അങ്ങനെ നമ്മുടെ കംഫർട്ട് സോണിലുള്ള പ്രോബ്ലം ആണോ ആദ്യം നോക്കേണ്ടത് അതാണ്. അതിൽ സൈൻ എക്സ് ഉണ്ട്, നമ്മുടെ കംഫർട്ട് സോണിലുള്ള ആളാണ്. കോസ് സ്ക്വയർ എക്സ് ആയിട്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. മൊത്തത്തിൽ ആ പ്രോബ്ലം പക്ഷേ നമുക്ക് പരിചയമുള്ളൊരു സാധനമല്ല. അപ്പോൾ ഇതിനെ കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ പണി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതൊരു ചെറിയ കോഷ്യൻ്റ് ആണ്. ഇതുപോലൊരു കോഷ്യൻ്റ് നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുമാണ്. അതിനൊന്ന് ഡിവൈഡ് ചെയ്ത് മാറ്റി നോക്കൂ. 1 − cos²x − sin x / cos²x എന്ന രൂപത്തിൽ അതിനെ മാറ്റി എഴുതാം. അപ്പോൾ പ്രോബ്ലം ഇങ്ങനെയായിട്ട് മാറും. ഇൻ്റഗ്രൽ 1 − cos²x dx − ഇൻ്റഗ്രൽ sin x / cos²x dx. ഇതിൽ 1 − cos²x എന്ന് പറയുന്നത് sec²x ആണ് എന്ന് നമുക്കറിയാം. റൈറ്റ് സൈഡിലുള്ള sin x / cos²x sin x / cos x × 1 − cos x എന്ന് മാറ്റിക്കൂടെ? അങ്ങനെ മാറ്റിയാൽ അത് sin x / cos x tan x ആയിട്ടും 1 − cos x എന്നുള്ളത് sec x ആയിട്ടും മാറും. അപ്പോൾ ആ പ്രോബ്ലം ഇങ്ങനെയായിട്ട് കിട്ടും. ഇൻ്റഗ്രൽ sec²x − ഇൻ്റഗ്രൽ sec x tan x
എന്ന രൂപത്തിൽ കിട്ടും. ഇൻ്റഗ്രൽ സിക്സ് സ്ക്വയർ എക്സ് നമ്മുടെ കംഫർട്ട് സോണിലുള്ള ആളാണ്, നമുക്കതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ പറയാം. അതുപോലെ സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് പറയുന്നതും നമ്മുടെ കംഫർട്ട് സോണിലുള്ള ആളാണ്, കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ പറയാം. അപ്പോൾ ഇനി ആൻസർ എഴുതുക എന്നുള്ള ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. ഇൻ്റഗ്രൽ സിക്സ് സ്ക്വയർ എക്സ് എന്താ, സിക്സ് സ്ക്വയർ എക്സ് എന്തിൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു എന്ന് ആലോചിക്കുക. നമുക്ക് ഒരു ഒരു നാല് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടി ഇതുപോലുള്ള ചിന്തകൾ വേണ്ടി വരും. പിന്നെ അങ്ങോട്ട് കൃത്യമായി ഇൻ്റഗ്രൽ എന്ന നിലയ്ക്ക് തന്നെ നിങ്ങളുടെ മനസ്സിലത് വരണം. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു സിക്സ് സ്ക്വയർ എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ സിക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് ആണ്. മൈനസ് സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു, സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ആണ്. സോ നിങ്ങളുടെ ആൻസർ ടാൻ എക്സ് മൈനസ് സീക്ക് എക്സ് പ്ലസ് സി. മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പ്രോബ്ലം ബോർഡിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ബൈ കൊസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. ചോദ്യം കണ്ടാൽ തന്നെ പെട്ടെന്ന് സന്തോഷമാവും. കാരണം എന്താ വെച്ചാൽ സീക്ക് സ്ക്വയർ എക്സ് ആഹാ നമ്മുടെ കംഫർട്ട് സോണിലുള്ള ആളാണ്, കൊസീക്ക് സ്ക്വയർ എക്സും നമ്മുടെ കംഫർട്ട് സോണിലുള്ള ആളാണ്. പക്ഷേ ഇത് ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ കൊസീക്ക് സ്ക്വയർ എക്സ് അല്ലല്ലോ, ഇത് സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കൊസീക്ക് സ്ക്വയർ എക്സ്. ആ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ സീക്ക് സ്ക്വയർ എക്സിനെ സീക്ക് സ്ക്വയർ എക്സ് എന്ന നിലയ്ക്ക് നമുക്കിപ്പോൾ ഇവിടെ ഉപയോഗപ്പെടില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ഇത്തരം പ്രോബ്ലംസിലെല്ലാം കൃത്യമായും ഈ ഇൻ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ കൂടെ വേണം. കൂട്ടത്തിൽ നമ്മുടേതായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ അത്യാവശ്യം ലോജിക്കും നമ്മുടെ കൂടെ വേണം. ഒരു മുൻ പരിചയമൊക്കെ, പ്രോബ്ലംസ് ചെയ്തൊരു പരിചയമൊക്കെ വേണം. അതുകൊണ്ടാണ് ഇത് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്, പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്. ഈ ന്യൂമറേറ്ററിലുള്ള സീക്ക് സ്ക്വയർ എക്സിനെ നിങ്ങൾ വൺ ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് മാറ്റുകയാണെന്ന് വിചാരിക്കുക. ഡിനോമിനേറ്ററിലും അതേപോലെ നമുക്ക് മാറ്റാം. കൊസീക്ക് സ്ക്വയർ എക്സ് എന്നുള്ളതിനെ വൺ ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന രൂപത്തിൽ മാറ്റാം. അങ്ങനെ ആണെങ്കിൽ ആ പ്രോബ്ലം എങ്ങനെയാവും? വൺ ബൈ കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ വൺ ബൈ സൈൻ സ്ക്വയർ എക്സ്, അതായത് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന രൂപത്തിലേക്ക് മാറും. അപ്പോൾ അത് ടാൻ സ്ക്വയർ എക്സ് ആവും. അപ്പോൾ ഗിവൺ പ്രോബ്ലം ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്, ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ്. വീണ്ടും ടാൻ സ്ക്വയർ എക്സ് നമ്മുടെ കംഫർട്ട് സോണിലുള്ള ആളാണോ? അല്ല, ടാൻ സ്ക്വയർ എക്സ് നമ്മുടെ കംഫർട്ട് സോണിലില്ല. അപ്പോൾ കംഫർട്ട് സോണിൽ എല്ലാവരും വേണം നിർബന്ധമൊന്നുമില്ല. ഇവരുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും കംഫർട്ട് സോണിലുണ്ടോ എന്ന് ആലോചിക്കുക. ടാൻ സ്ക്വയർ എക്സുമായിട്ട് ബന്ധമുള്ള കംഫർട്ട് സോണിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. ടാൻ സ്ക്വയർ എക്സിനെ നമുക്ക് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് വൺ എന്ന രൂപത്തിൽ മാറ്റി എഴുതിക്കൂടെ? സീക്ക് സ്ക്വയർ എക്സ് ആണെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിലുള്ള ആളുമാണ്. അപ്പോൾ ഞാൻ ആ ചോദ്യം എങ്ങനെ മാറ്റി എഴുതുന്നു? ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് വൺ ഡി എക്സ്. അത് നമുക്ക് ചെയ്യാൻ അറിയാവുന്നതേ ഉള്ളൂ. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് ആയിട്ട് മാറും. ഇൻ്റഗ്രൽ വൺ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിട്ടും മാറും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ടാൻ എക്സ് മൈനസ് എക്സ് പ്ലസ് സി. അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്, ഫൈൻഡ് ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് പ്ലസ് കോട്ടെക്സ് ഡി എക്സ്. ഇതിലിപ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. കാരണം അത് കാണുമ്പോഴേ പെട്ടെന്ന് നമുക്കത് അങ്ങോട്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് തോന്നും. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഇൻ്റഗ്രൽ കൊസീക്ക് സ്ക്വയർ എക്സ് പ്ലസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് ഡി എക്സ് എന്ന് കിട്ടും. രണ്ട് ഇൻ്റഗ്രൽസാക്കി അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇത് രണ്ടും നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. രണ്ട് ഇൻ്റഗ്രൽസാക്കി മാറ്റുമ്പോൾ ഇൻ്റഗ്രൽ കൊസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ടെക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഇൻ്റഗ്രൽ കൊസീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് മൈനസ് കോട്ടെക്സ് ആണ്. ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ടെക്സ് എന്ന് പറയുന്നത് മൈനസ് കൊസീക്ക് എക്സ് ആണ്. ഇത് രണ്ടും നമുക്കറിയാം. അപ്പോൾ നേരിട്ട് അതിൻ്റെ ആൻസർ എഴുതാം. ഇൻ്റഗ്രൽ മൈനസ് കോട്ടെക്സ് മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് സി. ഈ പ്രോബ്ലം ഒന്ന് നോക്കി വയ്ക്കുക, നമുക്ക് ഇനിയുള്ള ചില ഡിസ്കഷനിൽ ഈ പ്രോബ്ലം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇതേപോലെ നമുക്ക് സീക്കും ടാനും വെച്ചും ഒരു പ്രോബ്ലം വേണമെങ്കിൽ ഉണ്ടാക്കിക്കൂടെ? എങ്ങനെയാവും അതുണ്ടാവുക? ഇൻ്റഗ്രൽ സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ഞാൻ ചെയ്യണമെന്നില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് അത് നോക്കിയാൽ മനസ്സിലാവും. ഉള്ളിലേക്ക് മുമ്പ് ചെയ്ത പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് എന്നായിട്ട് മാറും. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് നമുക്കറിയാം ടാൻ എക്സ് ആണ്. ഇൻ്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് നമുക്കറിയാം അത് സീക്ക് എക്സ് ആണ്. അപ്പോൾ ടാൻ എക്സ് പ്ലസ് സീക്ക് എക്സ് പ്ലസ് സി എന്ന രൂപത്തിലായിരിക്കും അതിൻ്റെ ഉത്തരം ഉണ്ടാവുക. ഇതും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒന്ന് ഓർത്തിരിക്കുക, നമുക്ക് ഭാവിയിൽ അതുകൊണ്ട് ആവശ്യമുണ്ടാവും. അടുത്തൊരു ചോദ്യം എഴുതി നോക്കാം. ചോദ്യം ഇതാണ്, ഇൻ്റഗ്രൽ
കോസ് ത്രീ എക്സ് ഡി എക്സ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം. ഒരു ചെറിയ പ്രശ്നം തോന്നുന്നുണ്ട്. എന്താ? ഇൻ്റഗ്രൽ കോസ് എക്സ് അല്ല, എക്സിൻ്റെ സ്ഥാനത്ത് അവിടെ ത്രീ എക്സ് ഉണ്ട്. ഇത് ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് ആയിരുന്നെങ്കിലോ? ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് ആയിരുന്നെങ്കിൽ സൈൻ എക്സ് പ്ലസ് സി എന്ന് പറയും. എന്താ കാരണം? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ് എന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ രീതി. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യും? അപ്പോൾ ഇവിടെയും നമുക്ക് എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ് ത്രീ എക്സ് എന്ന മട്ടിൽ ആലോചിക്കാം. കോസ് എക്സ് ആയിരുന്നെങ്കിൽ സൈൻ എക്സിൻ്റെ ആണ്. അപ്പോൾ കോസ് ത്രീ എക്സോ സൈൻ ത്രീ എക്സുമായിട്ട് ബന്ധപ്പെടുത്തി ആലോചിച്ചാൽ മതി. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ത്രീ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് സൈൻ ത്രീ എക്സ് എന്താ? കോസ് ത്രീ എക്സ് ഇൻറ്റു ത്രീ എക്സിൻ്റെ ഡെറിവേറ്റീവ് ത്രീ. അപ്പോൾ അതൊന്ന് എഴുതിയാൽ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ത്രീ എക്സ് ഈക്വൽ ടു ത്രീ കോസ് ത്രീ എക്സ് എന്നാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഞാൻ റൈറ്റ് സൈഡ് നമ്മൾ തിരിച്ച് ചിന്തിക്കുകയാണ്, ആൻറ്റി ഡെറിവേറ്റീവ് എന്നുള്ള മട്ടിൽ ആലോചിക്കുകയാണ്. ഇൻ്റഗ്രൽ ത്രീ കോസ് ത്രീ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് സൈൻ ത്രീ എക്സ് ആവും അല്ലേ? തിരിച്ച് നമ്മൾ ഇതുവരെ ചെയ്ത രീതി തന്നെ. അപ്പോൾ നോക്കൂ, ത്രീയെ പുറത്തെടുക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ത്രീ ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് ത്രീ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് സൈൻ ത്രീ എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ പിന്നെ ഇൻ്റഗ്രൽ കോസ് ത്രീ എക്സ് എന്താ? സൈൻ ത്രീ എക്സ് ബൈ ത്രീ പ്ലസ് സി. അടുത്തൊരു പ്രോബ്ലം നോക്കാം. ചോദ്യം ഇതാണ്, ഫൈൻഡ് ഇൻ്റഗ്രൽ കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു ടു എക്സ് ഡി എക്സ്. ഇതെങ്ങനെ ചെയ്യാം? ഈ ചോദ്യം സത്യത്തിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ വേണ്ടി തന്നെ തന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ഇൻ്റഗ്രൽ കോസ് എക്സ് സ്ക്വയർ ഡി എക്സ് മാത്രമായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പെട്ടുപോയേനെ. എന്താ കാരണം? അത് കണ്ടാൽ തന്നെ അറിയാം, കോസ് എക്സ് സ്ക്വയർ പിന്നെ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ടു എക്സ് ആണ് ആ ചോദ്യത്തിൽ കൂടെ ഉള്ളത്. ഇപ്പോൾ ചെയിൻ റൂളൊക്കെ നമ്മൾ പഠിച്ചത് ഓർക്കുന്നില്ലേ? ആ ചെയിൻ റൂളിൽ നമ്മൾ ഉള്ളിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് കൂടെ ഗുണിക്കും. അപ്പോൾ ഇവിടെ കോസ് എക്സ് സ്ക്വയർ എന്നുള്ളതിൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ടു എക്സ് ആണ് അവിടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിൽ എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ്. സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ഒറ്റ നോട്ടത്തിന് തന്നെ ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റും, ഇത് സൈൻ എക്സ് സ്ക്വയർ പ്ലസ് സി ആണ് എന്നുള്ളത്. അപ്പോൾ കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു ടു എക്സ് എന്ന് കൂടെ തന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഈ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഒരു യു ആയിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. വെറുതെ ഞാൻ എക്സ് സ്ക്വയറിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം വരേണ്ടത് ഇൻ്റഗ്രൽ കോസ് യു ഡി യു എന്നാണ്. ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് ഈ ആൻസറിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? കോസിൻ്റെ ഇൻ്റഗ്രൽ സൈനാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഒരു ഇൻ്റഗ്രൽ കോസ് യു ഡി യു എന്ന് കണ്ടാൽ അത് സൈൻ യു പ്ലസ് സി എന്ന രൂപത്തിലാണ് അതിൻ്റെ ആൻസർ എന്ന് നമുക്കറിയാം. അപ്പോൾ ഞാനീ നേരത്തെ എഴുതിയതും ഇപ്പം ഞാനീ പറഞ്ഞതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. നേരത്തെ എഴുതിയത് എന്താ? ഇൻ്റഗ്രൽ കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ എന്നാണ്. ഇപ്പോൾ പറഞ്ഞതോ ഇൻ്റഗ്രൽ കോസ് യു ഡി യു ഈക്വൽ ടു സൈൻ യു എന്നാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. നേരത്തെ ഉണ്ടായിരുന്ന കോസ് എക്സ് സ്ക്വയർ എന്നതിൽ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്താണ് ഞാനിപ്പോൾ ഈ യു പറഞ്ഞിട്ടുള്ളത്. മുകളിൽ എക്സ് കോസ് എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള ടു എക്സ് ഡി എക്സിൻ്റെ സ്ഥാനത്താണ് ഇവിടെ ഡി യു ഉള്ളത്. ഈ ഒരു താരതമ്യത്തിൽ ടു എക്സ് ഡി എക്സിൻ്റെ സ്ഥാനത്താണ് ഇവിടെ ഡി യു ഉള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ എങ്ങനെ, എന്താ ഇതിൻ്റെ ഒരു സാധ്യത, ഇതെങ്ങനെ എങ്ങനെയായത്? യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയറാണ്, അത് ഓർമ്മ വേണം. നമ്മൾ അപ്രോക്സിമേഷൻ പഠിച്ചിടത്ത് പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഡി വൈ ഈക്വൽ ടു എഫ് പ്രൈം എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ കോണ്ടെക്സ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് ആലോചിച്ച് നോക്കൂ. ഇവിടെ യു ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡി യു ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ, അതായത് ടു എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് നമുക്ക് പറയാം. ഇങ്ങനെയാണ് ഡി യു എന്നുള്ളത് ടു എക്സ് ഇൻറ്റു ഡി എക്സ് ആയിട്ട് മാറിയത്. അപ്പോൾ ശരിക്കും ആ പ്രോബ്ലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയാൽ നമുക്ക് വേണമെങ്കിൽ ഈ പ്രോബ്ലം മറ്റൊരു രീതിയിൽ ഒരിക്കൽ കൂടെ ചെയ്യാം. കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു ടു എക്സ് ഡി എക്സ് എന്നുള്ളിടത്ത് എക്സ് സ്ക്വയറിന് പകരം ഞാൻ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അത് കോസ് യു ആയി. ഇപ്പോൾ ഈ പറഞ്ഞത് പ്രകാരം ഡി യു എന്നുള്ളത് ടു എക്സ് ഡി എക്സ് ആണ്.
അപ്പോൾ ടു എക്സ് ഡി എക്സ് എന്ന് കാണുന്നിടത്ത് പകരം നിങ്ങൾക്ക് ഡി യു എന്ന് എഴുതാം. അപ്പോൾ അത് വളരെ സിമ്പിളായ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ചോദ്യമായിട്ട് മാറി. ഇൻ്റഗ്രൽ കോസ് യു ഡി യു, അതിൻ്റെ ആൻസർ എന്താ? സൈൻ യു പ്ലസ് സി. യു എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ആണ്. തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സൈൻ എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന രൂപത്തിൽ അത് തീരും. അപ്പോൾ ചില പ്രോബ്ലംസൊക്കെ ചെയ്യുന്നതിന് ഇനി അങ്ങോട്ട് നമുക്ക് ഇതുപോലുള്ള ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് വേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ മറ്റൊരു ഒരു പ്രോബ്ലത്തിൽ ഇപ്പോൾ ഇത് കോസ് എക്സ് ക്യൂബ് എന്നായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിൻ്റെ കൂടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവും ഡി എക്സും ചേർന്നാണ്. അതായത് യു ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി യു ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ ഡി എക്സ് ആയിരിക്കും. അപ്പോൾ ത്രീ എക്സ് സ്ക്വയർ ഡി എക്സ് കണ്ടാൽ നിങ്ങൾക്ക് പകരം ഡി യു എന്ന് കൊടുക്കാം. ഇനി ചിലപ്പോൾ യുവിൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ് എന്നാണ് വരുന്നതെങ്കിലും, അപ്പോൾ ഡി യു ഈക്വൽ ടു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള കോസ് എക്സ് ഡി എക്സ്. ഈ രൂപത്തിൽ ഇതിനെ എഴുതാൻ അറിയണം. അപ്പോൾ എവിടെയാണോ ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നത് അവിടെ കൃത്യമായിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഡി യു ഈക്വൽ ടു ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി എക്സ് എന്ന രൂപത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതിനെ നമുക്കൊന്നുകൂടെ ഉറപ്പിക്കാൻ ഒരു പ്രോബ്ലം കൂടെ ചെയ്തു നോക്കാം. ചോദ്യം ബോർഡിൽ ശ്രദ്ധിക്കുക. ഫൈൻഡ് ഇൻ്റഗ്രൽ ടു എക്സ് പ്ലസ് വൺ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ഡി എക്സ്. മുമ്പായിരുന്നെങ്കിൽ ഈ ചോദ്യം കണ്ടാൽ നമ്മൾ പേടിച്ചേനെ. ഇപ്പോൾ നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ഒരു സ്ക്വയർ റൂട്ടുണ്ട്, സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു ക്വാഡ്രാറ്റിക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ എന്നുള്ളൊരു ടേം ഉണ്ട്. എന്തായാലും ഇത് നേരിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നറിയാം. അപ്പോൾ പറഞ്ഞത് ഓർക്കുക, ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടൊരു സബ്സ്റ്റിറ്റ്യൂഷൻ സാധ്യമാവുമെങ്കിൽ അത് ചെയ്യുക. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോടെ ആ ഫംഗ്ഷൻ മൊത്തത്തിൽ സിമ്പിളായി മാറണം. ആ വിധത്തിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സ്ക്വയർ റൂട്ടിനകത്ത് നിങ്ങൾക്കൊരു യു എന്ന് കിട്ടിയാൽ അത് യു റേസ് ടു വൺ ബൈ ടു എന്നാവും. അത് എക്സ് റേസ് ടു എന്ന് പോലെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം, നമ്മുടെ കംഫർട്ട് സോണിലുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയർ റൂട്ടിനകത്തുള്ള എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ എന്നുള്ളതിന് നമുക്ക് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് പ്രകാരം നമുക്ക് എന്തെഴുതാൻ പറ്റും? ഡി യു ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ഇൻറ്റു ഡി എക്സ് എന്ന് പറയാൻ പറ്റും. അതായത് ഡി യു ഈക്വൽ ടു ടു എക്സ് പ്ലസ് വൺ ഇൻറ്റു ഡി എക്സ്. ഈ ടു എക്സ് പ്ലസ് വൺ ഡി എക്സ് അവിടെ ഉണ്ട്. ടു എക്സ് പ്ലസ് വൺ ആദ്യവും ഡി എക്സ് അപ്പുറത്ത് വേണമെന്നല്ലേ ഉള്ളൂ. ആ ചോദ്യത്തിനെ നമുക്ക് വേണമെങ്കിൽ ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ഇൻറ്റു ടു എക്സ് പ്ലസ് വൺ ഡി എക്സ് എന്ന രൂപത്തിൽ കാണാം. അപ്പോൾ ടു എക്സ് പ്ലസ് വൺ ഡി എക്സിന് പകരം ഡി യു എന്ന് കൊടുക്കാം, സ്ക്വയർ റൂട്ടിനകത്ത് യു എന്നും കൊടുക്കാം. അപ്പോൾ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിട്ട് മാറി. ഇൻ്റഗ്രൽ റൂട്ട് യു ഡി യു. ഇനി അത് ചെയ്യുന്നത് ബുദ്ധിമുട്ടില്ല. യു റേസ് ടു ഹാഫ് ആണത്. അപ്പോൾ അത് യു റേസ് ടു ഹാഫ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഹാഫ് പ്ലസ് വൺ. അപ്പോൾ അത് യു റേസ് ടു ത്രീ ബൈ ടു ബൈ ത്രീ ബൈ ടു എന്നായിട്ട് മാറും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടു ബൈ ത്രീ ഇൻറ്റു യുവിന് പകരം വില മാറ്റി കൊടുക്കുക. യുവിന് പകരം വില കൊടുക്കുമ്പോൾ ടു ബൈ ത്രീ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ റേസ് ടു ത്രീ ബൈ ടു പ്ലസ് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പ്രോബ്ലം, ചോദ്യം ഇതാണ്. ഇൻ്റഗ്രൽ ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ്. ലോഗ് എക്സ്, അതിൻ്റെ മുകളിലൊരു സ്ക്വയർ ഉണ്ട്, ലോഗ് എക്സ് മാത്രമല്ല ലോഗ് എക്സ് സ്ക്വയർ ഉണ്ട്, ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ്. ലോഗ് എക്സ് എന്ന് കണ്ടാൽ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള വൺ ബൈ എക്സ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നാവും നമ്മളിപ്പോൾ ആദ്യം അന്വേഷിക്കുന്നുണ്ടാവുക. കാരണം അങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്തത്. സന്തോഷമായി, കാരണം വൺ ബൈ എക്സ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ചോദ്യത്തിനെ ഒന്നുകൂടെ മാറ്റിയിട്ട് വേണമെങ്കിൽ ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻ ടു വൺ ബൈ എക്സ് ഡി എക്സ് എന്ന് നമുക്ക് മാറ്റി എഴുതാം. ഇനി എന്താ വേണ്ടത്? ലോഗ് എക്സ് എന്നുള്ളതിന് ഞാൻ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ലോഗ് എക്സ് യു ഈക്വൽ ടു ലോഗ് എക്സ് ആണെങ്കിൽ ഡി യു ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ഡി എക്സ്. അതായത് ഡി യു ഈക്വൽ ടു വൺ ബൈ എക്സ് ഇൻറ്റു ഡി എക്സ്. വൺ ബൈ എക്സ് ഇൻറ്റു ഡി എക്സ് കൃത്യമായിട്ടും അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചോദ്യം യു സ്ക്വയർ ഡി യു എന്നായിട്ട് മാറും. അത് യു ക്യൂബ് ബൈ ത്രീ പ്ലസ് സി. യുവിന് പകരം തിരിച്ച് വില കൊടുക്കുന്നു. അപ്പോൾ ഇത് ലോഗ് എക്സ് ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ പ്ലസ് സി എന്നായിട്ട് മാറും. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ആദ്യത്തെ കാഴ്ചയ്ക്ക് നമ്മളെ
പേടിപ്പിക്കും. പക്ഷേ കൃത്യമായി നമുക്കതിനെ സമീപിക്കാൻ അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന പ്രോബ്ലംസായിട്ടത് മാറുകയും ചെയ്യും. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ഒരു സ്വഭാവം തന്നെ ഇതാണ്. പെട്ടെന്ന് എന്തോ നമുക്കെത്താൻ പറ്റാത്ത ഒരു സാധനമാണെന്നുള്ള മട്ടിൽ തോന്നും, പക്ഷേ ഒന്ന് ശ്രമിച്ചാൽ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അടുത്തൊരു ചോദ്യം കൂടെ നോക്കൂ. ചോദ്യം ഇതാണ്, ഫൈൻഡ് ഇൻ്റഗ്രൽ 1/(x + x log x dx). ഇതെങ്ങനെയാണ് ചെയ്യാം? ഇതിലും മുമ്പ് പറഞ്ഞ പോലെ ലോഗ് എക്സ് ഉണ്ട്, 1/(x) ഉണ്ടോ? അടുത്ത അന്വേഷണം അതാണ്, 1/(x) ഉണ്ട്. പക്ഷേ ആ ആദ്യം കാണുന്നത് 1/(x) എന്ന് തന്നെ വിചാരിക്കരുത്, 1/(x + x log x) എന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു എക്സ് ഡിനോമിനേറ്ററിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അത് 1/(x)(1+log x) എന്ന രൂപത്തിൽ മാറും. ഇനി ഇവിടെ ആർക്കാണ് സബ്സ്റ്റിറ്റ് ചെയ്യേണ്ടത്? ലോഗ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലോഗ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/(x) dx എന്നൊക്കെ കിട്ടും. പക്ഷെ അവിടെ ഒരു 1 ഉണ്ടാവും, അപ്പോൾ അത് 1/(1+u) പോലെയാവും. കുറച്ചുകൂടെ അത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ കുറച്ചുകൂടെ അവിടെ സൗകര്യം 1+log x യു എന്ന് കൊടുക്കുന്നതാണ്. അതോടുകൂടി അത് 1/(u) പോലെയായിട്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുള്ള രൂപത്തിലേക്ക് മാറിക്കിട്ടും. അപ്പോൾ 1+log x ഞാൻ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1+log x യു എന്ന് കൊടുത്താൽ du = 1 ഡെറിവേറ്റീവ് 0 ആണല്ലോ. അപ്പോൾ അത് ലോഗ് എക്സിന് കൊടുത്ത പോലെ തന്നെ ഉള്ളൂ. അപ്പോൾ du = 1/(x) dx എന്ന രൂപത്തിൽ മാറും. ആ ചോദ്യം എങ്ങനെ ഇപ്പോൾ ഉള്ളത്? ഇൻ്റഗ്രൽ 1/(1+log x) × 1/(x) dx. 1/(x) dx du, 1+log x u. അപ്പോൾ അത് ഇൻ്റഗ്രൽ 1/(u) du. ഇത് ഞാൻ നേരത്തെ ലോഗരിതത്തിൻ്റെയൊക്കെ പറഞ്ഞ ആ സമയത്ത് പറഞ്ഞിരുന്നു, ഇൻ്റഗ്രൽ du/u പോലെയുള്ളത് നിങ്ങൾ ഇനി ഉടനീളം കാണും എന്ന്. ഇൻ്റഗ്രൽ du/u എന്ന് കണ്ടാൽ നിങ്ങൾക്ക് കണ്ണും കൂട്ടി അത് log|u എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ആൻസർ വരിക log|u + c എന്നാണ്. യുവിന് പകരം തിരിച്ച് പഴയ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു എന്ന് പറയുന്നത് 1+log x ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ആൻസർ എന്താ വരിക? log|(1+log x + c). അപ്പോൾ ഇതുപോലുള്ള ധാരാളം പ്രോബ്ലംസ് ഇനിയും ടെക്സ്റ്റിലുണ്ട്. അതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം. ആ പ്രോബ്ലത്തെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവേണ്ടത്. അടുത്ത ക്ലാസ്സുകളിൽ ഇതുപോലുള്ള പ്രോബ്ലംസുമായിട്ട് വീണ്ടും കാണാം.